ഇപ്പൊ എനിക്ക് 41 വയസ്സായി. ഈ ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് 40. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയ ഒരു സമയമാണ് ഈ 40 എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ഈ ഇത്രയും നാൾ ജീവിച്ചതിന്റെ വെളിച്ചത്തിലായിരിക്കും. ഇങ്ങനെ ഓരോന്നിനെ പേടിച്ച് പേടിച്ച് ജീവിച്ചിട്ട് അവസാനം ഒന്നുമില്ല. ആക്ച്വലി ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാരെ പേടിക്കണം, അച്ഛനമ്മേനെ, അതൊക്കെ ഇതിന്റെ റൊട്ടീനാണ്. പേടിക്കണം, അത് അങ്ങോട്ടൊന്ന് നോക്കാൻ പേടി, ഇങ്ങോട്ട് നോക്കാൻ പേടി, ഒരാൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ചിരിക്കാൻ പേടി. ഞാനൊക്കെ അങ്ങനെ ഒരു സ്കൂളിങ്ങിലൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ, ഇപ്പൊ നമ്മുടെയൊക്കെ തലമുറയിൽ, ഞങ്ങളുടെ എന്നല്ല നമ്മുടെയൊക്കെ തലമുറയിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഒരാളൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞാല് കൈകാലം മറിച്ച് കുഴഞ്ഞു വീഴുക, ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കോൺഫിഡന്റ് ആണ്. അതിന് കഴിയുമ്പോഴത്തേനും കല്യാണമാവും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഭർത്താവ്, പിന്നെ ഭർത്താവിന്റെ വീട്ടുകാര്, നാട്ടുകാര്, ഏറ്റവും കൂടുതലാണ് നാട്ടുകാരാണ്. ഇപ്പോ അങ്ങോട്ട് പോയത് നമ്മൾ എവിടെയെങ്കിലും പോണമണ്ട, ഇപ്പൊ അവരെന്ത് വിചാരിക്കും എന്ന്. പക്ഷെ ഈ ഈ 40-ൽ എത്തിയപ്പോ എന്താണെന്നോ എനിക്ക് എവിടെ നിന്നാണോ ധൈര്യം കിട്ടിയെന്ന് അറിയില്ല. ഞാനിങ്ങനെയാണ്, ഇങ്ങനെ തന്നെ പോകാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറകോട്ട് ജീവിക്കാൻ ഏതെങ്കിലും പ്രായത്തിൽ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലതൊക്കെ എന്താണെന്നാണ് എന്റെ ചോദ്യം. എന്തൊക്കെയാ മാറ്റുന്നത്? ഡെഫിനറ്റ്ലി പറയണം, കുറെ പേരെ പ്രേമിക്കും, അതാണ്. ഏയ്, പ്രേമം ഇപ്പൊ ഇപ്പോഴാണെങ്കിലും നമുക്ക് ഇൻഫാക്ഷേഷൻ ഒക്കെ എല്ലാം അതൊന്നും ഇല്ലാന്ന്. അങ്ങനെ ഇപ്പൊ നമുക്കിങ്ങനെ പോകുമ്പോ അല്ലെങ്കിൽ ഒരു നല്ലൊരാളെ കാണുമ്പോ നമുക്ക് ആയിക്കൊള്ളാം, നല്ല അട്രാക്ഷൻ എന്നൊക്കെ തോന്നും ചിലപ്പോ. പ്രണയം ചിന്തയിലോട്ടൊന്നും അതിലൊന്നും കാര്യമില്ല കേട്ടോ. ഈ പ്രണയം അതൊന്നും വലിയ സംഭവമൊന്നുള്ളതല്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും, നമുക്ക് നമ്മളെ പ്രണയിക്കാൻ പറ്റുന്നതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല പ്രണയം. ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് അടിയിൽ വരുന്ന കമന്റ്സിനെ കുറിച്ച് ബോധേഡല്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ സമൂഹത്തെ പരുവപ്പെടുത്തേണ്ടത് എന്നാണോ, അതുകൊണ്ടാണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? അതെ, അങ്ങനെ അത് നമ്മുടെ ഒരു കഴിഞ്ഞ കാലഘട്ടം, ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരു സമയം. അന്ന് എല്ലാവരുടെ മനസ്സിലിപ്പോ ഒരു പ്രണയം എന്നൊക്കെ പറയുമ്പോ ആ കാലഘട്ടത്തിൽ ഞെട്ടലാണ്, ദൈവമേ അവർ രണ്ടുപേരും പ്രേമമാണ്. ആക്ച്വലി നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയോടൊപ്പം തന്നെ നമുക്ക് തോന്നേണ്ട കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇതിനകത്തൊന്നും ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോഴും അതിനെ നോക്കി കണ്ണുമിഴിക്കുന്നവരോട് പറയാനായിട്ടാണ് അത് പറഞ്ഞത്, ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള വികാരങ്ങളോടുകൂടിയൊക്കെ തന്നെയാണ്. അപ്പൊ അതിനെ ഇങ്ങനെ നോക്കി അന്തിച്ച് കണ്ണും മിഴിച്ച് വായും തുറന്ന് നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം, ഇപ്പൊ എനിക്കുണ്ടായിരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ എന്റെ വീട്ടിലറിയാം. എന്റെ വീട്ടിൽ പിടിക്കും, അമ്മച്ചി രണ്ട് ചീത്ത പറയും, എനിക്ക് പ്രേമം പോകും. ഇതൊക്കെ തന്നെയാണ് എന്റെ വീട്ടിൽ നടന്നത്. മിക്കവാറും പ്രേമം അമ്മച്ചിയൊക്കെ പൊക്കും. അത് പേന ഇതാക്കി പൊക്കി, അതല്ലാതെ എന്റെ മുഖത്ത് നിന്നൊക്കെ മനസ്സിലാകും. അപ്പൊ അമ്മച്ചി രണ്ട് ചീത്ത വിളിക്കും, അപ്പൊ പിന്റസം കാണുമ്പോ പോരല്ലോ, മടുപ്പിന്റെ അസുഖം വരും. അങ്ങനെയൊക്കെ ഇതൊന്നും ഭയങ്കര അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് എന്താണെന്നോ, ഓ അവളിപ്പോ ഇനിയിപ്പൊ അവനെ കണ്ട് അവന്റെ പുറകെ പോകുന്നോ, ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ജോലി ചെയ്യുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് ഇപ്പൊ പ്രസന്റ്ലി ഇതൊന്നും ബോദർ ചെയ്യാനുള്ള സമയമില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കാൻ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം.